അന്ധമായ മോദി വിരുദ്ധത മൂലം രാജ്യത്ത് എന്ത് നന്മയുണ്ടായാലും അത് പൂഴ്ത്തി വെക്കുക, അനാവശ്യ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നതൊക്കെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിക്കുകയാണെന്ന് വലിയ തലക്കെട്ടിൽ വാർത്തകൾ നൽകുന്നവർ പെട്രോൾ വില കുറച്ചാലോ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞാലോ അതൊരു വലിയ വാർത്തയാക്കില്ല, പകരം പ്രാധാന്യം കുറച്ചോ ഒഴിവാക്കിയോ ആ വാർത്തകളെ അവഗണിക്കും. എന്നാൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെയും മാറ്റത്തെയും അംഗീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. 3 കോവിഡ് തരംഗങ്ങൾക്ക് ശേഷവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായി തിരിച്ചുവന്നെന്നാണ് US ട്രഷറി റിപ്പോർട്ട് പറയുന്നത്. 2021 മധ്യത്തിൽ രണ്ടാമത്തെ തരംഗം വളർച്ചയെ പിന്നോട്ടടിച്ചതാണ് തിരിച്ചുവരവ് വൈകിച്ചതെന്നും US കോൺഗ്രസിന് നൽകിയ അർദ്ധവാർഷിക റിപ്പോർട്ടിൽ ട്രഷറി ചൂണ്ടിക്കാട്ടി. വാക്സിനേഷൻ ഫലപ്രദമായി നടപ്പാക്കിയതോടെ 2021 രണ്ടാം പകുതിയിൽ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവ് തുടങ്ങി. 2021 അവസാനത്തോടെ രാജ്യത്തെ 44% ജനങ്ങൾക്കും 2 ഡോസ് വാക്സിൻ നൽകി. കാര്യക്ഷമമായ വാക്സിനേഷൻ പദ്ധതിയെ റിപ്പോർട്ടിൽ അഭിനന്ദിച്ചു. 2020 സാമ്പത്തിക വളർച്ച 7% ചുരുങ്ങിയെങ്കിലും അടുത്ത വർഷം പകുതിയോടെ അത് 8% ആവുകയും കോവിഡിന് മുമ്പുള്ള നിലയിലെത്തുകയും ചെയ്തു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഒമിക്രോൺ വകഭേദം 3 കോവിഡ് തരംഗമുണ്ടാക്കിയെങ്കിലും മരണവും സാമ്പത്തിക ആഘാതവും കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മൊത്തം ധനക്കമ്മി GDP 6.9% എത്തുമെന്നാണ് കരുതുന്നതെന്നും ഇത് കോവിഡ് വ്യാപനത്തിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2021 ഇന്ത്യയുടെ കയറ്റുമതി 43% ഉയർന്നു. US വ്യാപാരവും വർദ്ധിച്ചു. ഇതും സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിന് സഹായമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.